ദൈവത്തെ രക്ഷിക്കാൻ മനുഷ്യർ പെടാപ്പാടുപെടുന്ന പ്രതിഭാസം ഹിന്ദു മതത്തിലും ഇസ്ലാം മതത്തിലും മാത്രമല്ല ക്രിസ്തു മതത്തിലുമുണ്ട് കഴിഞ്ഞ ദിവസം പിറവം പള്ളിയിലെ തർക്കത്തിന്റെ ഭാഗമായി പള്ളി പിടിച്ചെടുക്കാൻ വന്ന ഓർത്തഡോക്സുകാരെ തടയാൻ മുകളിൽ കയറി അഭ്യാസം കാണിച്ച യാക്കോബായ സഭക്കാരെ കാണുമ്പോൾ ചിരിക്കണോ കരയണോ നാണം കെടണോ എന്ന് ആർക്കും സംശയം തോന്നിപ്പോകും എന്തൊരു പേക്കൂത്താണ് ആ ആളുകൾ കാണിച്ചുകൂട്ടിയത് മണ്ണയാണോ ഇവരൊക്കെ തലവഴി ഒഴിച്ചത് പോലും സംശയമുണ്ട് കത്താത്ത തീപ്പെട്ടിയും താഴെ വലവിരിച്ച പോലീസുമൊക്കെയായി അസല് നാടകം ആ നാടകത്തിന് എരുവേകാനായി വൈദിക കുപ്പായമിട്ട ഒരുപാട് പേർ ചുറ്റുമുണ്ടായിരുന്നു ഇവരെയൊക്കെ എന്തിനാണ് നമ്മൾ വിശ്വാസികൾ എന്ന ഗണത്തിൽ പെടുത്തുന്നത് പള്ളിക്കെട്ടിടം സംരക്ഷിക്കലാണോ വിശ്വാസികളുടെ പണി ദൈവത്തിൽ വിശ്വസിക്കുക ദൈവവചനം വിശ്വസിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുക അതനുസരിച്ച് ജീവിക്കുക എന്നതിനുപരിയായി ഈ കാണിക്കുന്നവരെ വിശ്വാസികൾ എന്ന് വിളിക്കാൻ കവർ സ്റ്റോറി തയ്യാറല്ല ശബരിമല വിധി നടപ്പാക്കാൻ ഉത്സാഹം കാണിക്കുന്ന വിജയൻ സർക്കാർ എന്തുകൊണ്ടാണ് പള്ളിക്കേസിലെ വിധി നടപ്പാക്കാത്തത് എന്ന് ബി ജെ പി കാര് ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി കോടതിയലക്ഷ്യം അടക്കം ഹർജികൾ പരിഗണിക്കവേ ഹൈക്കോടതിയുടെ ചില നിരീക്ഷണങ്ങളും ഇക്കാര്യത്തിലുണ്ടായി എല്ലാം കൊണ്ടും മുഖം രക്ഷിക്കാൻ ആഗ്രഹിച്ച സർക്കാർ പള്ളി ഓർത്തഡോക്സ് സഭയ്ക്ക് അവകാശപ്പെട്ടത് എന്ന വിധി നടപ്പാക്കാൻ പിറവം വലിയ പള്ളിയിലെത്തി പിന്നെ ഉണ്ടായതൊക്കെ കർത്താവേശുമിശിഹ ഇറങ്ങിയോടുന്ന തരത്തിൽ നാണം കെട്ട സംഭവങ്ങൾ ഓർത്തഡോക്സ് യാക്കോബായ തർക്കം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പതിറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് ഇക്കഴിഞ്ഞ ജൂലൈയിലാണ് മലങ്കര സഭയുടെ കീഴിൽ വരുന്ന ആയിരത്തി ഒരുന്നൂറ് പാരിഷുകളും പള്ളികളും ഓർത്തഡോക്സ് സഭയ്ക്ക് അവകാശപ്പെട്ടതാണ് എന്ന സുപ്രീം കോടതി വിധി വരുന്നത് അതിലൊന്നാണ് പിറവത്തെ വലിയ പള്ളി രണ്ടായിരത്തി അഞ്ഞൂറിലേറെ കുടുംബങ്ങളുള്ള ഇടവക ഭൂരിപക്ഷവും യാക്കോബായക്കാർ കോടതി വിധി നടപ്പാക്കി ആരാധനയ്ക്ക് സൗകര്യം നൽകണം എന്ന ഓർത്തഡോക്സുകാരുടെ ആവശ്യത്തിന്മേൽ എന്ത് നടപടിയെടുത്തു എന്ന് ഹൈക്കോടതിയെ അറിയിക്കുന്നതിന് മുന്നോടിയായിരുന്നു പോലീസുകാർ ഓർത്തഡോക്സുകാരെ പള്ളിയിലേക്ക് എത്തിക്കാൻ നടത്തിയ ശ്രമം ഒരാൾ പള്ളിക്ക് മുകളിൽ ചാടിക്കയറി സ്ത്രീകളടക്കം കുറെ പേർ മണ്ണെണ്ണയാണ് എന്ന് പറയുന്നു ദേഹത്തൊഴിച്ച് തീ കൊളുത്തും എന്ന് ഭീഷണി മുഴക്കി ഒരു ബോഡി അടക്കാനുള്ള ഒരു സാഹചര്യം പോലും അവർ ഞങ്ങൾക്ക് തന്നില്ല അപ്പം പിന്നെ പ്രാർത്ഥനയ്ക്കുള്ള ഒരു സമയം അവർ ഞങ്ങൾക്ക് തരുമോ ഞങ്ങൾക്കും വേണ്ടേ പള്ളി വേണ്ടേ ഞങ്ങളുടെ ബോഡി അടക്കം ചെയ്യേണ്ടേ അതിനുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ അത്രയും കിടന്നു പട ഇത് ആത്മഹത്യ എന്ന് ഇതിന് പറയാൻ കഴിയില്ല കാരണം വിശു മരിച്ചുപോയ നിരവധി അനവധി സഹദയന്മാരും കല് കല്ലെറിയപ്പെട്ട സഹദയന്മാരും മുതൽ എല്ലാം പിൻവലർച്ച ുള്ള ഒരു സഭയാണ് ഞങ്ങളുടെ ഞങ്ങൾ ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി ആയിരത്തഞ്ഞൂറ് വനിതകൾ അറസ്റ്റ് വരിച്ചിട്ടുള്ള ഒരു പള്ളി കൂടിയാണ് ഇതിനു മുൻപ് കാരണം സഭ ക്രിസ്ത്യാനി സഭയാണെങ്കിൽ പണ്ടുകാലം മുതലേ സഭയിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടുള്ള സഭ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഐക്യനായിട്ടും ഒരിക്കലും ഒരു ആത്മഹത്യാ ഇതിനെ ഒരു ഒരിതായിട്ട് കാണുന്നില്ല പക്ഷേ എങ്കിൽ ഇത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ കർത്താവ് പറഞ്ഞതുപോലെ ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കുമോ കാരണം കർത്താവ് പറഞ്ഞിരിക്കുന്നത് വിശ്വസ് കർത്താവ് തന്നെ മൂലക്കല്ലായി ായിരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ ആ ഒരു മൂലക്കല്ല് ഇളക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അത് കണ്ടില്ലെന്ന് നടിച്ചാലും ഞങ്ങൾ ചെയ്യുന്നത് പാപമാണ് യാക്കോബായക്കാരും ഓർത്തഡോക്സുകാരും ഒക്കെ ബൈബിൾ വായിക്കുന്നവരാണ് എന്നാണ് സങ്കല്പം കൊടും പാപമായ സ്വയം ഹത്യക്ക് എന്നിട്ടും ഇവർ ശ്രമിച്ചു എങ്കിൽ ഇവരെ വിശ്വാസികൾ എന്ന് എന്തിനു വിളിക്കണം ദൈവവചനങ്ങളിൽ വിശ്വാസമില്ലാത്ത വെറും പ്രതിഷേധക്കാരല്ലേ ഇവർ അല്ലെങ്കിൽ തന്നെ ഇവരൊക്കെ വിശ്വസിക്കുന്നത് ഈ കോൺക്രീറ്റ് കെട്ടിടത്തെയാണോ അതോ സർവവ്യാപിയായ ദൈവത്തെയാണോ